ദൈവത്തിന് സ്തുതി. ലെറിൻസിലെ വിശുദ്ധ വിൻസെന്റ്. ഗോളിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ 4-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ വിൻസെന്റ് ജനിച്ചു. ഇദ്ദേഹം വിശുദ്ധ ലൂപ്പസിന്റെ സഹോദരനാണ്. മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നേടിയിരുന്ന വിൻസെന്റ് ഒരു പട്ടാള ഉദ്യോഗസ്ഥനായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു. എന്നാൽ കുറേ നാളുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം ലൗകിക ജീവിതത്തിൻ്റെ അസ്ഥിരതയെപ്പറ്റി ചിന്തിച്ചു തുടങ്ങി. നീണ്ട ദിനങ്ങളിലെ പ്രാർത്ഥനയ്ക്കും ചിന്തയ്ക്കുമൊടുവിൽ അദ്ദേഹം ലൗകിക ജീവിതം ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. വിൻസെന്റിൻ്റെ പട്ടണത്തിൽ നിന്നും അകലെയുള്ള ഒരു ചെറിയ ദ്വീപിൽ ലെറിൻസിലെ ആശ്രമത്തിൽ സന്യാസിയായി ചേർന്നു. പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം പ്രാർത്ഥനയും ഉപവാസവും മാത്രമായിരുന്നു. പാഷണ്ഡതകൾ വളരെയധികം ശക്തി പ്രാപിച്ച കാലമായിരുന്നു അത്. അനേകർ പാഷണ്ഡകരുടെ വ്യാജപ്രബോധങ്ങളിൽ ആകൃഷ്ടരായി സത്യവിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ടിരുന്നു. ഇത് വിൻസെന്റിന്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു. ഈ കാലത്ത് അദ്ദേഹം പാഷണ്ഡതകൾക്കെതിരെ പ്രശസ്തമായ ഒരു ഗ്രന്ഥം രചിക്കുകയുണ്ടായി. കമ്മോണിറ്റോറിയം എന്നായിരുന്നു 434-ൽ രചിച്ച ഗ്രന്ഥത്തിന്റെ പേര്. പ്രശസ്തി ഇഷ്ടപ്പെടാതിരുന്ന വിൻസെന്റ് അപരനാമത്തിലാണ് ഈ ഗ്രന്ഥം പ്രസിദ്ധപ്പെടുത്തിയത്. പാഷണ്ഡതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ കത്തോലിക്കർക്ക് ശക്തമായ ഒരായുധമായിരുന്നു ഈ ഗ്രന്ഥം. കത്തോലിക്ക വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഉറവിടം വിശുദ്ധ ഗ്രന്ഥമാണെന്നും വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിക്കാനുള്ള അധികാരം സഭയിൽ മാത്രമായി നിക്ഷിപ്തമാണെന്നും അദ്ദേഹം തൻ്റെ ഗ്രന്ഥത്തിലൂടെ സ്ഥാപിച്ചു. പുണ്യങ്ങളുടെ വിളനിലമായിരുന്ന വിൻസെന്റ് AD 450-ൽ നിത്യസമ്മാനത്തിനായി ദിവ്യനാഥന്റെ അടുത്തേക്ക് യാത്രയായി. ദൈവത്തിന് സ്തുതി. ലെറിൻസിലെ വിശുദ്ധ വിൻസെന്റിന്റെ തിരുനാൾ മംഗളങ്ങൾ.